എറണാകുളത്ത് അവധി പ്രഖ്യാപിക്കാത്തതെന്തെന്ന് രാവിലെ മുതൽ പ്രേക്ഷകർ സംശയം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പലരും ഫേസ്ബുക്കിലും ആ സംശയം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവധി പ്രഖ്യാപിച്ചു, അത് വൈകിയാണ് പ്രഖ്യാപിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒടുവിൽ കളക്ടർ വിശദീകരണം നൽകിയിട്ടുണ്ട്. രാത്രിയിൽ ആരംഭിച്ച മഴ ഇപ്പോഴും നിലയ്ക്കാതെ തുടരുന്നതിനാലും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുമാണ് അവധി പ്രഖ്യാപിച്ചത്. ഇതിനകം പ്രവർത്തനം ആരംഭിച്ച സ്കൂളുകൾ അടയ്ക്കേണ്ടതില്ല, അതായത് തുറന്ന സ്കൂളുകൾ അടയ്ക്കേണ്ടതില്ല, സ്കൂളുകളിലെത്തിയ വിദ്യാർത്ഥികളെ തിരിച്ചയക്കേണ്ടതില്ലെന്നും അറിയിക്കുന്നു ജില്ലാ കളക്ടർ എറണാകുളം അഭിലാഷ് ജി നായർ ചേരുന്ന വിവരങ്ങളുമായി. അഭിലാഷ്, നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ ഈ പ്രഖ്യാപനം വൈകിയെന്ന് വ്യക്തമാണ്. സ്കൂളുകൾക്കും ഇപ്പോൾ സർവത്ര ആശയക്കുഴപ്പമായിട്ടുണ്ടാകും, എന്താണ് സ്ഥിതി? അബ്ജാദ്, എറണാകുളത്ത് പ്രത്യേകിച്ച് നഗരത്തിലടക്കമുള്ള സ്കൂളുകളൊക്കെ രാവിലെ 7 മണിക്ക് തന്നെ കുട്ടികളെ ആക്കുമായി സ്കൂൾ ബസ്സുകൾ എത്തും. 8 മണിക്ക് മുമ്പ് പല സ്കൂളുകളും പ്രവർത്തനം തുടങ്ങുന്നതാണ്. പക്ഷെ 8:30 ശേഷമാണ് കളക്ടറുടെ അവധി പ്രഖ്യാപനം വന്നത്. ഇത് വലിയ തോതിൽ സ്കൂളിലും തന്നെ രക്ഷിതാക്കൾക്കും അടക്കം തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കി, വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കി. കുട്ടികളെ തിരിച്ച് വീട്ടിലേക്ക് എങ്ങനെ എത്തിക്കുമെന്ന കാര്യത്തിലും സ്കൂളുകൾക്കും ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് കളക്ടർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയത്. സ്കൂളുകളിൽ എത്തിയ കുട്ടികൾക്ക് ക്ലാസ് നടക്കട്ടെ എന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത്. ഒട്ടുമിക്ക സ്കൂളുകളിലും കുട്ടികൾ, പ്രത്യേകിച്ചും നഗര മേഖലയിൽ അടക്കം തന്നെ ഒട്ടുമുക്ക സ്കൂളുകളിലും കുട്ടികൾ നേരത്തെ തന്നെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞു. അവർക്ക് ക്ലാസ് നടക്കട്ടെ എന്നാണ് കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇതൊരു ആശയക്കുഴപ്പം ഉണ്ടാകുകയും കുട്ടികളെ പ്രത്യേകിച്ചും ഈ മഴയത്ത് വീണ്ടും തിരിച്ചയക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്ന കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. മാത്രവുമല്ല, പല സ്കൂളുകളിലും അവർ തന്നെ അത്തരത്തിലൊരു തീരുമാനം രക്ഷിതാക്കളെ അറിയിക്കുകയും ചെയ്തു. അതായത് സ്കൂളുകളിൽ എത്തിയ കുട്ടികളെ തിരിച്ചയക്കുന്നില്ല, അവർക്ക് വൈകുന്നേരം വരെ സാധാരണ പോലെ ക്ലാസ്സുകൾ ഉണ്ടാകും എന്ന പ്രിൻസിപ്പൽമാരുടെ സന്ദേശങ്ങളും രക്ഷിതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ കാർഷിക ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടണമോ? എല്ലാവരും ലാഭം നേടൂ, ഇനി ഒട്ടും വൈകണ്ട. ഇപ്പോൾ തന്നെ ഈ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഏതായാലും ഒരു ആശയക്കുഴപ്പം രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഈ അവധി പ്രഖ്യാപിക്കാൻ വൈകിയതായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. നേരത്തെ എറണാകുളത്ത് ഓറഞ്ച് അലർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വലിയ മഴ ഉണ്ടാകില്ല എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ശക്തമായ മഴ ജില്ലയിൽ, പ്രത്യേകിച്ചും നഗരത്തിലടക്കം തന്നെ പെയ്യുന്നുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ അവധി പ്രഖ്യാപനം രാവിലെ തന്നെ ഉണ്ടാകും എന്നെല്ലാവരും കരുതി. പക്ഷേ 8:30 കളക്ടറുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട്, രാത്രിയിൽ ആരംഭിച്ച മഴ ഇപ്പോഴും നിലയ്ക്കാതെ തുടരുന്നതിനാലും, അതായത് രാത്രി മുതൽ ശക്തമായ മഴ എറണാകുളത്തെ പല ഭാഗങ്ങളിലും നഗരത്തിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടും 8:25 അവധി പ്രഖ്യാപനം ഉണ്ടായിരുന്നു തോന്നുന്നു. തീർച്ചയായിട്ടും അതിനാണ് ഒരു ആശയക്കുഴപ്പം ഉണ്ടായത്. കാരണം രാവിലെ 6 മണിക്ക് തന്നെ നഗരത്തിൽ പലയിടങ്ങളിലും തന്നെ അതിശക്തമായ മഴ, രാത്രി മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും വിട്ടുവിട്ട മഴയായിരുന്നു. പക്ഷേ രാവിലെ മുതൽ തന്നെ നിലയ്ക്കാത്ത മഴ 6 മണിക്ക് ശേഷം നഗരത്തിലടക്കം തന്നെ ജില്ലയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളടക്കം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ എറണാകുളം ജില്ലയിൽ കോതമംഗലം, മൂവാറ്റുപുഴ താലൂക്കുകൾക്ക് മാത്രമായിരുന്നു കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. നഗര മേഖലകളിൽ അവധി ഉണ്ടായിരുന്നില്ല. പക്ഷേ നഗരത്തിലടക്കം രാവിലെ തന്നെ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ കളക്ടറുടെ ഫേസ്ബുക്ക് പേജിലടക്കം തന്നെ നിരവധി സന്ദേശങ്ങൾ ഉണ്ടായിരുന്നു ഇക്കാര്യത്തിൽ അവധി പ്രഖ്യാപിക്കുന്നുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട്. പക്ഷേ അത്തരമൊരു തീരുമാനം വന്നത് വൈകിയാണ്. 8:45 മാത്രമാണ് കളക്ടറുടെ ആ തീരുമാനം വന്നത്. അത് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. പ്രത്യേകിച്ചും 7 മണിക്ക് മുമ്പ് തന്നെ നഗരത്തിലെ സ്കൂളുകളിലേക്ക് കുട്ടികൾ പോകുന്ന ഒരു കാഴ്ച പതിവാണ്. 8 മണിക്കകം തന്നെ പല സ്കൂളുകളും പ്രവർത്തിച്ചു തുടങ്ങും. പല സ്കൂളുകളിലും ക്ലാസ് തുടങ്ങിയതിന് ശേഷമാണ് ഈ അവധി പ്രഖ്യാപനം വന്നത്. അത് വലിയ തോതിൽ ബുദ്ധിമുട്ട് സ്കൂളുകൾക്കും ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടായി. ആ ഘട്ടത്തിലാണ് ഇത്തരം ഒരു വിശദീകരണവുമായി ജില്ലാ കളക്ടർ വന്നത്. കുട്ടികൾ സ്കൂളിലെത്തിയ സാഹചര്യത്തിൽ തൽക്കാലം ക്ലാസ് നടക്കട്ടെ എന്നാണ് കളക്ടറുടെ നിർദ്ദേശം. ഒത്തിരി അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴും ആശയക്കുഴപ്പം മാറില്ല. കളക്ടർ ഇങ്ങനെ പറഞ്ഞാലും ചില രക്ഷിതാക്കളെങ്കിലും സ്കൂളിലെത്താൻ സാധ്യതയുണ്ട്. ചില സ്കൂൾ അധികൃതർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാകും. ഇതിനകം തിരികെ വിട്ട കുട്ടികളുണ്ടാകാം. തിരികെ വീടുകളിലെത്തിയാൽ വീടുകളിൽ ആളില്ലാത്ത സാഹചര്യം കുട്ടികൾക്കുണ്ടാവാനിടയുണ്ട്. കാരണം കുട്ടികൾ സ്കൂളിൽ പോയതാണ്. അത്തരത്തിൽ സർവത്ര ആശയക്കുഴപ്പമാണ് ഒരു അവധി പ്രഖ്യാപനം കൊണ്ടുണ്ടായത്. ഇതിനൊക്കെ അപ്പുറത്ത് ഇന്ന് മുഴുവൻ ക്ലാസ്സിൽ ഇരിക്കേണ്ടി വരുന്ന, അവധി അറിയാതെ സ്കൂളിലെത്തി ക്ലാസ്സിൽ ഇരിക്കേണ്ടി വരുന്ന കുട്ടികൾ തിരിച്ചെത്തി കളക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ എന്തു പറയും എന്നതും കൗതുകകരമായിരിക്കും. എന്തായാലും ആർക്കും അപകടമൊന്നും ഉണ്ടാവാതെ ഇരിക്കട്ടെ. നിങ്ങളുടെ കാർഷിക ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് 10 മടങ്ങിലധികം വരുമാനം ഉണ്ടാക്കണമോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. വിജയികളിൽ നിന്നും നേരിട്ട് തന്നെ കാര്യങ്ങൾ പഠിക്കൂ.